ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാസാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറിയതിനു പിന്നാലെയാണ് അക്രമങ്ങളും ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ പോലും യു സി സിയുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഉത്തരാഖണ്ഡ് സർക്കാർ യു സി സി പാസ്സാക്കിയത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് അവരെ വേട്ടയാടുന്ന ബി സർക്കാരിന്റെ മറ്റൊരു അജണ്ടയാണ് ഒരു സംസ്ഥാനത്തെങ്കിലും ഇതിലൂടെ സാധ്യമാക്കുന്നത് വിവാഹം വിവാഹമോചനം വിശ്വാസങ്ങൾ ആചാരങ്ങൾ തുടങ്ങിയവയിലേക്കുള്ള ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ കൈകടത്തലാണ് ഇനി സാധ്യമാകുക അതേസമയം അനധികൃതമെന്ന് കണ്ടെത്തുക ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിർത്തുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്ന നടപടിയാണിത് കുറ്റവാളികളുടെ വീടുകളും ചേരികൾക്കും എതിരെ ഉയർന്നിരുന്ന ഇത്തരം ബുൾഡോസർ കൈകൾ ഉത്തരാഖണ്ഡിൽ നീണ്ടത് ഒരു മദ്രസയ്ക്കും പള്ളിക്കും എതിരെയായിരുന്നു ഹൽദ്വാനിയിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരാണ് ബെൻബുൽപുര പോലീസ് സ്റ്റേഷന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നിരുന്ന മദ്രസ അനധികൃതമായി നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി നീക്കിയത് അധികൃതരുടെ നടപടിക്ക് എതിരായ പ്രതിഷേധം വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു പ്രതിഷേധിച്ച ആൾക്കൂട്ടത്തിനു നേരെ പോലീസ് വെടിവെച്ചു അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേർക്ക് പരുക്കേൽക്കുന്ന നിലയിലേക്ക് സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മേഖലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്ന് മുപ്പതോടുകൂടിയാണ് മൗലിഖ ബഗീചേഖ മദ്രസ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ആരോപിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തത് റെയിൽവേ കോളനിക്കടുത്ത് നാലായിരം കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആരാധനാലയമാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ ഭരണകൂടം കളഞ്ഞത് അനധികൃതമായി കൈയേറിയ സർക്കാർ ഭൂമിയിലാണ് മദ്രസയും പള്ളിയും നിലനിൽക്കുന്ന ആരോപിച്ച് പോലീസിൻ്റെയും പ്രവിശ്യ സായുധ സേനയുടെയും സംയുക്തമായാണ് പൊളിക്കൽ നടപടിയിലേക്ക് നടന്നത് മദ്രസ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്നും ഇത് പൊളിച്ചു മാറ്റുമെന്ന് അറിയിച്ചുകൊണ്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെന്നും ജില്ലാ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദ് മീണ അവകാശപ്പെടുന്നു ആരാധനാലയം പൊളിക്കാനുള്ള ഉത്തരവുകളൊന്നും നൽകിയില്ല പ്രദേശവാസികളുടെ പ്രതികരണം മുഖവിലക്കെടുത്തില്ല തുടങ്ങിയ നടപടികൾ പൊളിക്കൽ നേരത്തെ തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണെന്നും വ്യക്തമാക്കുന്നതാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു രണ്ട് കെട്ടിടങ്ങളും പൊളിച്ചതോടെ സ്ത്രീകളടക്കമുള്ള പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്നാണ് സംഘർഷങ്ങൾ ആരംഭിച്ചത് പ്രകോപിതരായ ജനക്കൂട്ടത്തെ ലാത്തികൾ ഉപയോഗിച്ചും കണ്ണീർവാദങ്ങൾ പ്രയോഗിച്ചും പോലീസ് നേരിട്ടു പോലീസ് പെട്രോൾ കാർ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് നേരെ ജനങ്ങൾ തീവച്ചെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു വൈകുന്നേരത്തോടെ ബെൻഫുൽപുര പോലീസ് സ്റ്റേഷൻ തീടാൻ ശ്രമിച്ചതോടെ ആൾക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെക്കുകയും നാലുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ജനക്കൂട്ടം അക്രമാസക്തരായ സാഹചര്യത്തിൽ സ്വയം പ്രതിരോധം എന്ന രീതിയിലാണ് വെടിവെച്ചതെന്നാണ് ഇതിനെ ന്യായീകരിച്ച് ഡി ജി പി അഭിനവ് കുമാർ പറയുന്നത് പള്ളി പൊളിക്കുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡ് ഹൈക്കോടതി പരിഗണിക്കുകയും ചെയ്തു എന്നാൽ ജസ്റ്റിസ് പങ്കജ് പുരോഹിതന്റെ അവധിക്കാല ബെഞ്ച് ഇളവ് അനുവദിക്കാത്തതിനാൽ തന്നെ പൊളിക്കൽ തുടരുകയായിരുന്നു പൊളിക്കപ്പെട്ട മദ്രസ പാരവാഹികളുടെ വാദം കേൾക്കാൻ ഫെബ്രുവരി പതിനാലിൽ നടക്കും എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്നതാണ് ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞതായിരുന്നു മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബിൽ സഭയിൽ അവതരിപ്പിച്ചത് എന്നാൽ യഥാർത്ഥത്തിൽ ആർക്കാണ് ഇതുകൊണ്ടുള്ള ലാഭം